നമസ്കാരം. ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും കല്യാണം. രണ്ടുപേർ ഒന്നിക്കുന്ന ആ അസുലഭ നിമിഷം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതുപോലെ വിവാഹത്തിന് പങ്കെടുക്കാത്തവർ കുറവായിരിക്കും. വ്യത്യസ്ത ആചാരങ്ങൾ പിന്തുടർന്നുകൊണ്ടുള്ള വിവാഹങ്ങളും നമ്മൾ കണ്ടു കാണും. എന്നാൽ മരിച്ചു കഴിഞ്ഞ് കല്യാണം കഴിച്ച രണ്ടു പേരുടെ കഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. കേൾക്കുമ്പോൾ കൗതുകം തോന്നുമെങ്കിലും സംഗതി സത്യമാണ്. കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലാണ് ഈ വ്യത്യസ്തമായ കല്യാണം നടന്നത്. 30 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ശോഭയും ചന്തപ്പയുമാണ് കഴിഞ്ഞ ദിവസം വിവാഹിതരായത്. പ്രേത കല്യാണം എന്ന വ്യത്യസ്തമായ ആചാരത്തിലൂടെയാണ് ഇവർ വീണ്ടും വിവാഹിതരായത്. കർണാടകയിലും കേരളത്തിന്റെ ചില ഭാഗങ്ങളിലുമാണ് ഈ പ്രേത കല്യാണം എന്ന ആചാരം നടക്കുന്നത്. ജനിക്കുമ്പോൾ തന്നെ ജീവൻ നഷ്ടമാകുന്നവർക്ക് വേണ്ടിയാണ് ഈ വിവാഹം നടത്തുന്നത്. കൂടാതെ ആത്മാക്കളെ ബഹുമാനിക്കുന്നതിനുള്ള ഒരു മാർഗമായാണ് ഈ വിവാഹത്തെ ഇവർ കാണുന്നത്. മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടിയാണ് ഈ ചടങ്ങ് നടത്തുന്നത്. യൂട്യൂബറായ അന്നി അരുൺ ഇത്തരമൊരു വിവാഹത്തിന്റെ വിശേഷങ്ങൾ ട്വിറ്ററിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. യഥാർത്ഥ കല്യാണത്തിൽ നിന്നുള്ള ആകെ വ്യത്യാസം വധൂവരന്മാരായി മരിച്ചുപോയവരുടെ പ്രതിമ ഉപയോഗിക്കുന്നു എന്നതാണ്. യൂട്യൂബറായ അന്നി അരുണാണ് ഇത്തരമൊരു വിവാഹത്തിന്റെ വിശേഷങ്ങൾ ട്വിറ്ററിലൂടെ പങ്കുവച്ചത്. ഞാൻ ഇന്നൊരു വിവാഹത്തിൽ പങ്കെടുക്കുകയാണ്. വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് ഇത്തരമൊരു ട്വിറ്റിന്റെ ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. എന്താണെന്ന് വെച്ചാൽ, വരൻ മരിച്ചു, വധുവും മരിച്ചതാണ്. ഏതാണ്ട് 30 കൊല്ലം മുമ്പ് അവരുടെ വിവാഹമാണിന്ന്. 20 ട്വീറ്റുകളായാണ് അന്നി അരുൺ വിവാഹ വിശേഷങ്ങൾ ഷെയർ ചെയ്തിരിക്കുന്നത്. ഏറെ പ്രാധാന്യത്തോടെയാണ് പ്രേത കല്യാണങ്ങൾ നടക്കുന്നത്. പിറവിയിൽ തന്നെ മരിക്കുന്ന കുട്ടിക്ക് പറ്റിയ അത്തരത്തിൽ മരിച്ചുപോയ പങ്കാളിയെ കണ്ടെത്തിയാണ് വിവാഹം നടത്തുന്നത്. ഇരുവരുടെയും വീട്ടുകാർ പരസ്പരം വീടുകൾ സന്ദർശിച്ച് വിവാഹം നിശ്ചയിക്കും. എല്ലാ ചടങ്ങുകളും സാധാരണ വിവാഹത്തിൻ്റെതുപോലെ തന്നെ. ചടങ്ങിൽ വിവാഹ ഘോഷയാത്രയും ഉണ്ടാകും. കുട്ടികളെയും അവിവാഹിതരെയും വിവാഹത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കാറില്ല. ഗംഭീര സദ്യയും ഉണ്ടാകും. ഇതൊക്കെയാണ് ഈ കല്യാണത്തിൻ്റെ പ്രത്യേകതകൾ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.